ഹായ് ഫ്രണ്ട്സ്, PSC ഇനി നടത്താണ്ടിരിക്കുന്ന VEO എക്സാമിന് മലയാളത്തിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ശൈലികൾ. ശൈലികളിൽ നിന്നും സാധാരണ എല്ലാ PSC പരീക്ഷകളിലും, അതായത് മലയാളം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എല്ലാ PSC പരീക്ഷകളിലും ഒരു മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ഒരു മാർക്ക് നമ്മൾ എന്തായാലും ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് റാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രമിക്കുക. ഈ ഒരു ശൈലികളുമായി ബന്ധപ്പെട്ട് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കൂടുതൽ ശൈലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു 20 ശൈലികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. കടലിൽ കായം കലക്കുക. കടലിൽ കായം കലക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് നിഷ്പ്രയോജനമായ പ്രവൃത്തി ചെയ്യുക. അതായത് കടലിൽ കായം കലക്കിയിട്ട് കാര്യമില്ല. കടലിൽ കായം കലക്കുക എന്ന് പറഞ്ഞാൽ നിഷ്പ്രയോജനമായ പ്രവൃത്തി ചെയ്യുക, അതായത് പ്രയോജനമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യുക എന്ന അർത്ഥം കൊണ്ട് ഉപയോഗിക്കുന്ന മലയാളം ശൈലിയാണ് കടലിൽ കായം കലക്കുക. കടലിൽ കായം കലക്കുക, നിഷ്പ്രയോജനമായ പ്രവൃത്തി ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, കുളം കോരുക. കുളം കോരുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. നശിപ്പിക്കുക എന്നതാണ് കുളം കോരുക എന്ന ശൈലിയുടെ അർത്ഥം. മൂന്നാമത്തേത്, വനരോധനം. വനരോധനം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാനില്ലാത്ത ആവലാതി, അതായത് ആരും കേൾക്കാനില്ലാത്ത ആവലാതിയെയാണ് വനരോധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വനരോധനം, ആരും കേൾക്കാനില്ലാത്ത ആവലാതി. നാലാമത്തെ ചോദ്യം, മാരീച വിദ്യ. മാരീച വിദ്യ എന്ന് പറഞ്ഞാൽ കപടതന്ത്രം. കപടതന്ത്രത്തെയാണ് മാരീച വിദ്യ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഭഗീരഥ പ്രയത്നം. ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ കഠിന പ്രയത്നം. കഠിന പ്രയത്നം ചെയ്യുന്നതിനെയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം, കുക്കുടസ്തനോദയം. കുക്കുടസ്തനോദയം എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ സംഗതി. കുക്കുടസ്തനോദയം എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ സംഗതി. ഏഴാമത്തെ ചോദ്യം നോക്കാം, കൂപമണ്ഡൂകം. കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ തവള, അതായത് അല്പജ്ഞാനിയായ ആൾ. ഇതാണ് കൂപമണ്ഡൂകം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്പജ്ഞാൻ. എട്ടാമത്തെ ചോദ്യം നോക്കാം, അങ്കുലീ പരിമിതം. അങ്കുലീ പരിമിതം എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നത്. വിരലിൽ എണ്ണാവുന്നത് എന്ന അർത്ഥം കൊണ്ട് അർത്ഥം സൂചിപ്പിക്കുന്ന ശൈലിയാണ് അങ്കുലീ പരിമിതം. അടുത്ത ചോദ്യം നോക്കാം, ചർവിത ചർവണം. ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ വീണ്ടും പറയുക. പത്താമത്തെ ചോദ്യം, ഊറ്റം പറയുക. ഊറ്റം പറയുക എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ ചെയ്യുക. ആത്മപ്രശംസ ചെയ്യുക എന്നതാണ് ഊറ്റം പറയുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. അടുത്ത ചോദ്യം, എൻപിള്ള നയം. എൻപിള്ള നയം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത. സ്വാർത്ഥതയെ സൂചിപ്പിക്കുന്ന മലയാള ശൈലിയാണ് എൻപിള്ള നയം. അടുത്ത ചോദ്യം, അതരാനുകമ്പ. അതരാനുകമ്പ എന്ന് പറഞ്ഞാൽ വാക്കിൽ മാത്രം കാണിക്കുന്ന അനുകമ്പ. വാക്കിൽ മാത്രം ഒതുക്കുന്ന അനുകമ്പയാണ് അതരാനുകമ്പ. അടുത്ത ചോദ്യം, ഓണം കേറാമൂല. ഓണം കേറാമൂല ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. കുഗ്രാമത്തെയാണ് ഓണം കേറാമൂല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കാം, ഉമ്മാക്കി കാട്ടുക. ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ പേടിപ്പിക്കുക. വെറുതെ പേടിപ്പിക്കുകയാണ് ഉമ്മാട്ടി കാട്ടുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന് പറഞ്ഞാൽ വിദഗ്ധരുടെ അടുത്ത് അൽപ്പൻ. വിദഗ്ധരുടെ അടുത്ത് അൽപ്പൻ എന്നതാണ് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം, കടന്നൽ കൂട്ടിൽ കല്ലെറിയുക. കടന്നൽ കൂട്ടിൽ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ സ്വയം അപകടത്തിൽ പെടുക. കടന്നൽ കൂട്ടിൽ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ സ്വയം അപകടത്തിൽ പെടുക. അടുത്ത ചോദ്യം, പടല പിണങ്ങുക. പടല പിണങ്ങുക എന്ന് പറഞ്ഞാൽ അടിയോടെ തെറ്റുക. പടല പിണങ്ങുക എന്ന് പറഞ്ഞാൽ അടിയോടെ തെറ്റുക. അടുത്ത ചോദ്യം, ചക്രം ചവിട്ടുക. ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക, അതായത് കഠിനമായി ബുദ്ധിമുട്ടുക എന്നതാണ് ചക്രം ചവിട്ടുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ ആശിച്ച് കാലം കഴിക്കുന്നവനെയാണ് ആലത്തൂർ കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ചോദ്യം, ചുവപ്പ് നാട. അതായത് അനാവശ്യമായ കാലതാമസത്തെയാണ് ചുവപ്പ് നാട എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 20 ശൈലികൾ.
ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ശൈലികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെ ഒറ്റപ്പദങ്ങൾ, കടങ്കഥകൾ ഇതുപോലുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായും ഒരു മാർക്ക് കിട്ടുന്നത് സഹായിക്കുന്ന ഒരു ഭാഗങ്ങളാണ്. ഇത് കൂടുതൽ ശ്രദ്ധിച്ച് എക്സാമിന് തയ്യാറെടുക്കുന്നവർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.